പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ നമ്മളെ കൂടെ നമ്മളെ ശരീഫ് ഭായി ഉണ്ട്, നമ്മളെ സുഹൃത്ത് കേട്ടോ. ശരീഫ് ഭായി 120 വർഷം. അതെ, ഇത് നമ്മുടെ സിനിമാ നടൻ, പഴയകാല സിനിമാ നടൻ പിന്നെ രവിമേനോന്റെ തറവാട് വീടാണ്. 120 വർഷം പഴക്കമുണ്ട് ഈ വീടിന്. പിന്നെ ഇതിപ്പോൾ സ്ഥിതി ചെയ്യണത് നമ്മുടെ ശ്രീശ്വരം കരിമ്പുഴ തെരുവ് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പം വേറെ വിശേഷങ്ങളൊക്കെ ഇനി കാണാം, ഈ വീടിൻ്റെ മൊത്തത്തിൽ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാണ് ആ വീട്, 120 വർഷം പഴക്കാട്ടോ വീടിന്. വീടിപ്പം ഏകദേശം ഒക്കെ പൊടിയിൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അന്നേരം ഓരോ വീട്, തറവാട് വീടുകൾ എപ്പോഴും നമ്മൾ പിന്നെ ഇനിയിപ്പം അന്യം നിന്ന് പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു തലമുറ കൂടെ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നത്. തറവാട് വീടുകളൊക്കെ നശിച്ച് പുതിയ മോഡൽ ന്യൂ ജനറേഷൻ ടൈപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് പഠിക്കാനുള്ളത് പഠിക്കാനും കാണാനുള്ളത് കാണാനും അതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ സപ്പോർട്ടും ചെയ്യാം, ഇതിൻ്റെ ഓരോ വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം. ഈ വീടിൻ്റെ ഒന്നാമത്തെ പടിപ്പുരയാണ് ആ കാണുന്നത്. അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ബാക്ക് സൈഡിലും പടിപ്പുര ഉണ്ട്. ഇതുണ്ടോ, ആ പടിപ്പുരയിൽ നിന്ന് വരുന്ന നടവഴിയാണിത്. കംപ്ലീറ്റ് കാട് പിടിച്ച് കിടക്കുകയാണ്, ആൾ താമസമൊന്നുമില്ല. അതിൽ നമുക്ക് തുറന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ അതിൽ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. ഉണ്ടോ, ഒരു ഭാഗമൊക്കെ പൊളിയിൽ തുടങ്ങിയിട്ടുണ്ട്. 120 വർഷം പഴക്കം എന്ന് പറയുമ്പോൾ ആ പഴക്കത്തിനുള്ള ഇത് കണ്ടില്ലേ, ഒരു പുതിയ വീടിൻ്റെ രീതിയിലല്ല. 120 വർഷം പഴക്കം എന്ന് പറഞ്ഞാൽ അതൊരു പഴക്കം തന്നെയാണ്. ഈ വീടിൻ്റെ ചവിട്ടിൽപ്പടിയാണത്, ഇതുണ്ടോ. കയറി കഴിഞ്ഞാൽ ഒരു സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് കണ്ടോ, ഇതിൻ്റെ പില്ലറുകൾ കണ്ടില്ലേ, നമ്മൾ മുന്നേ കണ്ട വീട്ടിലുള്ള അതേ ഇതന്നെ. പില്ലർ കണ്ടില്ലേ, മരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇരിപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ റിനോവേഷൻ ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. റോഡൊക്കെ മാറ്റിയിട്ടുണ്ട്, റോഡൊക്കെ മാറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സംഭവം. അതേപോലെ ഇതിൻ്റെ ഡോറിൻ്റെ ഡിസൈൻ, ഇതൊക്കെ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. അന്നത്തെ കാലത്ത് കൈവർക്കാണ് എന്നുള്ള ഓർക്കണം. ഈ പാനലൊക്കെ ചെയ്തത് അടിപൊളിയായിട്ട് ഉണ്ടോ, ഇത്രയും ഇതിലിത് പാനൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കിട്ടാണ്ട് പിന്നെ ഡോറിൻ്റെ അത് വരുന്നത് ഉണ്ടോ. അതേപോലെ വാതിൽ കട്ടിൽ ഇതുണ്ടോ, വാതിലിൻ്റെ സെൻട്രലുള്ള ഡിസൈൻ. ഇതൊക്കെ ഇപ്പോഴത്തെ വീടിന് മരത്തിൽ തന്നെ ചെറിയ ഡിസൈനാക്കിയിട്ട് കൊടുക്കും. ഇതുകൊണ്ട് ഓരോന്നും പിടിക്കാനുള്ള ഹോൾസ് വരെ ഇതിനുണ്ട്. അതേപോലെ ഇതാ ഒരു എം എസിൻ്റെ കെട്ട്, ഒരു ഇരുമ്പിൻ്റെ കെട്ട് ഇതിൽ വരുന്നുണ്ട് കേട്ടോ, ഒരു ഇരുമ്പിൻ്റെ കെട്ട്. മൊത്തം കാടാണ് കേട്ടോ, കാടാണ്. ഇവിടെ ചെറിയൊരു വീടുണ്ട്, ഒരു വീട് എന്തോ ഒരു ഔട്ട് ഹൗസുമാർക്ക് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമായിരിക്കും. അതേപോലെ ഇത് വേറൊരു ഭാഗം, ഇത് വേറൊരു ഭാഗം. പിന്നെ കെട്ട് കെട്ടായിട്ടാണ്, പണ്ടത്തെ കാലത്ത് 4 കെട്ട് അല്ലെങ്കിൽ 8 കെട്ട് 16 കെട്ട് എന്നൊക്കെ പറയാം. ഇതൊക്കെ പൊളിഞ്ഞു പോയി. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഇതാ വേറൊരു പഴയ തറവാടുണ്ട് ഉണ്ടോ. ഇതൊക്കെ കാട് പിടിച്ച് പോയി, മെയിൻറ്റെയിൻ ചെയ്യാൻ ആളില്ലാതെ ഇവിടെയൊക്കെ ഇത് തകർന്ന് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പഴയകാല സിനിമ നടൻ രവിമേനോൻ്റെ വീടാണിത്. പഴയ തുളസിത്തറയാണിത്. അതുപോലെ അവിടെ ആ പുറത്ത് ഔട്ട് ഹൗസിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഈ കാണുന്നത്. അതുപോലെ നല്ല കാട് പിടിച്ചാൽ നടക്കുന്നത്. ജനവാതിലൊക്കെ പൊളിയാനായിട്ടുണ്ട് സംഭവം.
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് ഒന്നാമത് ഇവിടെ ആൾ താമസം ഇല്ല, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പൂട്ടിയിട്ട് വീട് അറിയാലോ, സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞാടും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ വീടിൻ്റെ സൈഡ് ഭാഗമാണ്, ഇത് നേരെ ബാക്കിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഈ ബാക്ക് വശത്തും ഇതേപോലെ തന്നെ ഞാൻ കാണിച്ചു, ബാക്ക് വശത്തും കണ്ടോ ചെറിയൊരു സിറ്റ് ഔട്ട്. നാലുവെട്ട് വീടിൻ്റെ പ്രത്യേകതയാണ്. ഇതിലെ നേരെ ആ കാണുന്നതാണ് ബാക്ക് സൈഡിലുള്ള പടിപ്പുര, ഇതുണ്ടോ അവിടെ നേരെ ഇങ്ങോട്ട് എൻട്രൻസ് നേരെ അങ്ങനെ വരുന്നത്. നേരെ വന്നു കഴിഞ്ഞാൽ ഈ സിറ്റ് ഔട്ടിലേക്കാണ് എത്തുന്നത്, ഇതുണ്ടോ. ഈ തറവാട് വീടുകളിലെ മെയിൻ ഹൈലൈറ്റാണ് ഈ കാണുന്ന സാധനം കേട്ടോ, പടാപ്പുറം. ഇത് പണ്ട് കാലത്ത് സംഗീത കച്ചേരിയൊക്കെ ഇങ്ങനത്തെ രീതിയിൽ നിന്നുണ്ടാവുക. ഈ വടാപ്പുറത്ത് കംപ്ലീറ്റ് അറക്കൂട്ടാണ്, നല്ല വീതിയിലുള്ള മരം തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അന്നത്തെ കാലത്തെ കൈപ്പണിയാണ്. ബാക്ക് സൈഡിലെ ഡോറും അതേ ഡിസൈൻ ആട്ടോ, രണ്ട് ഫ്രണ്ട് എന്ന് തന്നെ പറയാം ഈ വീടിന്, അതേ ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നമ്മളെ ഈ വീട് കൈവശമുള്ളത് നമ്മളെ ശനീഷ് ഭായിൻ്റെ അടുത്താണ്. ശനീഷ് ഭായി ഇവിടെ ഉണ്ടായിരുന്നു, നമുക്ക് വേണ്ടി ഇത് തുറന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഈ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു, ഇത് കണ്ടോ ഇത് നടുമുറ്റാണ്, ഇതാണ് മെയിൻ ഹൈലൈറ്റ്. നടുമുറ്റത്തിൻ്റെ റൈറ്റ് സൈഡ് ഇതാ വടാപ്പുറം, നല്ല രീതിയിൽ തന്നെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് അറക്കൂട്ട് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ നല്ല വീതിയുള്ള പല കേട്ടോ, നല്ല വീതിയുള്ള മരം തന്നെയാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇലക്ട്രിക്കലിൻ്റെ വയറ് പോകുന്ന, പിന്നീട് ഇലക്ട്രിക്കൽ കിട്ടിയതിന് ശേഷം ചെയ്യുന്ന, പണ്ട് കാലത്ത് തന്നെ ചെയ്യുന്ന സിസ്റ്റമാണത്. പൈപ്പ് അന്നത്തെ കാലത്ത് പൈപ്പോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. ഇത് കണ്ടോ ഫുള്ള് കാണിച്ച് സ്ലീവ് പോലെ ഉള്ള രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ ഗോപണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാരെ തല തട്ടും തോന്നും, പക്ഷേ തല ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ മതിയായിരുന്നു. ഇതുണ്ടോ കോണി കാര്യങ്ങൾ അതിൻ്റെ ആൻഡ്രയിലാണിത്, ഒക്കെ മരം, കംപ്ലീറ്റ് മരം. മേലേക്ക് വീണ്ടും കയറാനുള്ള സ്ഥലമുണ്ട്. നേരെ ഇല്ല, ഈ വിൻഡോ ഒക്കെ ഡിസൈൻ ചെയ്താൽ കണ്ടോ, നേരെ നടുമുറ്റത്തേക്ക് കാണുന്ന രീതിയിലാണ് ഈ വിൻഡോ ഉള്ളത്. നാല് ഭാഗത്തുണ്ട് കേട്ടോ, നാല് ഭാഗത്തും അതേപോലെ തന്നെ നേരെ മഴവെള്ളം കംപ്ലീറ്റ് അകത്ത് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ കൂട്ടുണ്ടാവുക. വിൻഡോ കണ്ടില്ലേ, വിൻഡോൻ്റെ വീതി അതേപോലെ, ഡോറിൻ്റെ വീതി ഡോർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോർഡറാണ്, ഒരു പാനലിങ് സിസ്റ്റമാണ് ഇത് ശരിക്ക്. അത് കഴിഞ്ഞിട്ട് കട്ടിൽ,
കട്ടിലൊക്കെ ചുമരിൻ്റെ ഫുൾ വീതിയുള്ള രീതിയിലാണ്. എന്താ ഇതിൻ്റെ സൗണ്ട് തന്നെ ഉണ്ടല്ലേ, എന്താ സൗണ്ട്? ഇതിൻ്റെ വിജാവിരോ കാര്യങ്ങളെല്ലാം ഉണ്ടോ? മരത്തിൻ്റെ അകത്തേക്ക് ഹോൾസ് ഇട്ടിട്ട് ചെയ്യുന്ന സിസ്റ്റമാണ്. ടൗൺ ഫ്ലോറും ബസ് ഫ്ലോറും ഒക്കെ ഒരേപോലെ ഈ വുഡ് കംപ്ലീറ്റ് പൊളിയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരെ ആകാശം കാണാം നമുക്കിതിൽ. അറക്കൂട്ട് പൊളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉള്ള അറക്കൂട്ടൊക്കെ നല്ല ഇതാണ്, 120 വർഷം പഴക്കാണ്, 1-2 വർഷമല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ കണ്ടോ ഒരു റൂം തന്നെയാണ്. ഇതൊക്കെ പണ്ട് കാലത്ത് എന്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന റൂമാണ്. ഈ ജനവാതിലൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നശിച്ചു പോലെ തുടങ്ങി. വുഡൊക്കെ നശിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല വണ്ണുള്ള കംപ്ലീറ്റ് വുഡായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. താങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ റൂം, ഇത് പണ്ട് കാലത്തെ ബാത്റൂം ആയിരിക്കും അല്ലേ? ആ അതെ അതെ, ഒരു ഹോൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ അഡീഷണൽ ചെയ്ത് കൊടുത്താൽ സാർ. അതെ, ഈ ഒരു ടൈപ്പ് തന്നെ ഉണ്ടാവുക പണ്ട് കാലത്ത്. അതൊരു പിന്നെ എന്തോ പൈപ്പ് ഫിറ്റ് ചെയ്തതാണ്. ഈ അറക്കൂട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പുതിയത് വെച്ചതാണ് അല്ലേ? ഇതൊക്കെ പുതിയത് വെച്ചതാട്ടോ ഈ അറക്കൂട്ട് കാണുന്നത്. ചെതൽ കയറിയിട്ട് ആൾക്കാർ ഉപയോഗിക്കാനില്ല എന്നിട്ട് ചെതൽ കയറി നശിച്ചു പോകാൻ. 120 വർഷം പഴക്കമുള്ളതല്ലേ ഇതുണ്ടോ? ചെതൽ കയറി നശിച്ചു പോലെ തുടങ്ങിയിട്ട് ആ 20 വർഷത്തോളായിട്ടില്ലല്ലേ. ഇതിലങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് കാണാം. നടുമുറ്റത്തേക്കുള്ളൊരു ഭാഗമാണിത്. അപ്പോൾ മഴ പെയ്യുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ വീടിൻ്റെ അകത്തേക്ക് വരുന്നത് ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ വീടുകളിൽ നടുമുറ്റുണ്ടാക്കും. നടുമുറ്റുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എൻട്രി ഇടും. കംപ്ലീറ്റ് എൻട്രി ഇടുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ മഴവെള്ളം വരുമ്പോൾ കാറ്റടിക്കുമ്പോൾ ആ മഴവെള്ളം കൂടെ അകത്തേക്ക് വരും. ഈ ഒരു സിസ്റ്റത്തിലേക്ക് പോകണമെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടാവില്ല, പക്ഷേ കാറ്റ് മാത്രം അകത്തേക്ക് വരും. അതാണ് പണ്ട് കാലത്തെ വീടും ഇപ്പോഴത്തെ കാലത്തുള്ള ഡിസൈനും തമ്മിലുള്ള ഒന്നാമത്തെ മാറ്റം. അതെ അതെ, മച്ചിൻ്റെ മേലേക്കുള്ള ഒരു സ്റ്റെപ്പാണിത്. കയറാൻ പറ്റുമോ നോക്കട്ടെ. അതെ ഇതുണ്ടോ, ആറാന്ന് പറയും ഇതിന്. മച്ച് പണ്ട് കാലത്തെ വീടുകൾക്കൊക്കെ, അതായത് നമ്മുടെ അറക്കൂട്ട് കൊടുത്തിട്ട് അറക്കൂട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ മണ്ണ് ഫില്ല് ചെയ്യും. മണ്ണ് ഫില്ല് ചെയ്തതിൻ്റെ ശേഷം കുറച്ചുകൂടെ പൊക്കിയിട്ട് നമ്മളെന്ത് ചെയ്യും, റൂഫ് ചെയ്യും. എന്നിട്ട് ആ ഭാഗം കൂടി എന്ത് ചെയ്യും, സ്പേസായിട്ട് സ്റ്റോർ സ്പേസായിട്ട് ഉപയോഗിക്കും. ഇതൊക്കെ എല്ലാ വീടുകൾക്കും ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഒരു പ്രത്യേകിച്ച് ഏരിയ അതിലേക്ക് പോവില്ല, നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ പണ്ട് കാലത്തെ ഉപയോഗിച്ച മരങ്ങളാണ്. ബോർഡുകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇറങ്ങല്ലേ, ഓ
കണ്ടോ കുത്തനെ ഇറങ്ങുന്ന പോലെ തോന്നാം, കണ്ടില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഇപ്പോഴത്തെ ഒരു കോണിൻ്റെ അത്ര സ്ലോപ്പല്ല, അത് കുത്തനെ ഇറങ്ങുന്ന രീതിയിലാണ്, കണ്ടില്ലേ? സ്ലോപ്പ് വളരെ കുറവാണ്, കണ്ടില്ലേ? ഗ്രൗണ്ട് ഫ്ലോറിലുള്ളൊരു പത്തായം ആണിത്, കേട്ടോ? ഒരു പത്തായം മരക്കാണ്. പാമ്പൊക്കെ ഉണ്ടാവും, ആ ഭാഗം ചുമരുണ്ട്. പക്ഷേ ഈ ഭാഗം മരത്തിൻ്റെ അതും മരം കാണാം, ഉണ്ടല്ലേ? കംപ്ലീറ്റ് മരം വെച്ചിട്ടുണ്ട്. അതേപോലെ താഴത്തെ ഒരു സ്റ്റോർ സ്പേസ് ഉണ്ട്, ഡോറ ആ മുകളിലുള്ള ഉണ്ടല്ലേ. അതേപോലെ ഇവിടെ വന്നാൽ നേരെ ഒരു വിചാരം, അതിൻ്റെ ഉള്ളിൽ ടൈപ്പുള്ള സംഭവമാണ് ചെയ്തിട്ടുള്ളത്, കണ്ടില്ലേ? അതേപോലെ ഈ ടോർണോ കണ്ടില്ലേ, ചെത്തലി കയറി തുടങ്ങി. ആള് 20 വർഷത്തോളമായി ഇതിലെ ആളുകൾ ഉപയോഗിച്ചിട്ട്, 20 വർഷമായിട്ട് ഇതിലെ ആളില്ല. അതൊക്കെ പുതിയ ടെക്നോളജിയാണ്, താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കി നോക്കിയതാണ് സംഭവം. പക്ഷെ എന്ത് ചെയ്യാനാ, പിന്നെ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒഴിവാക്കും, അതാണ് ഇതിലൊക്കെ സംഭവിക്കുന്നത്. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സംഭവം ഉണ്ടോ, കല്ലെന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കല്ലൊക്കെ അതാ ഏകദേശം പ്ലാസ്റ്ററിംഗ് ഒക്കെ പൊളിഞ്ഞു പോയി. ഈ ഒരു ഭാഗത്ത് കണ്ടില്ല, കംപ്ലീറ്റ് പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇതാ ബാക്ക് വശത്ത് നിന്ന്, അതായത് ബാക്കിൽ നമ്മൾ ബാക്കിലൊരു പടിപ്പുര കണ്ടല്ലോ, ആ പടിപ്പുര നിന്ന് കയറി വരുന്ന ഡോറാണിത്. ആ ഡോറിൻ്റെ ഇതുണ്ട്, അത് ലോക്കിംഗ് സിസ്റ്റമാണ്. ഈ ഒരു സംഭവം ഈ ഒരു കട്ടയാണ്, ഈ കട്ട പൊക്കിയാലേ ഇതിൻ്റെ ലോക്ക് തുറക്കുക. പിന്നെ ഈ ഇതുണ്ടോ, ഉണ്ടല്ലേ? അന്നത്തെ കാലത്ത് കംപ്ലീറ്റ് വുഡിൽ തന്നെയാണ്, വേറൊരു സംഭവമില്ല. ഇതാണ് ഈ വീടിൻ്റെ ആ പടാപ്പുറം, അകത്തുള്ള ലിവിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്ന ഭാഗം. അതേപോലെ പിന്നെ സംഗീതം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പടാപ്പുറമാണത്. ഇതുണ്ടോ, ഇതാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഇതുണ്ടോ, ഇരുന്നാട്ട് മുറ്റത്തിൻ്റെ ആ ഒരു ഭീമ് ഇങ്ങനെ വന്നിട്ട് ഈ അറ്റം വരെ ഉണ്ട്. അതേപോലെ ഈ വീടിൻ്റെ ഇതാ അറക്കൂട്ടിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് വുഡ് തന്നെയാണ്. ആ വുഡെന്നും ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വുഡെന്നൊന്നും കാര്യമായിട്ട് ഒന്നും തകരാറ് സംഭവിച്ചിട്ടില്ല. ചിതൽ അവിടെയും ഇവിടെയൊക്കെ ചിതലുണ്ട് എന്ന് മാത്രം. അതേപോലെ ഇതുണ്ടോ, അപ്പോൾ ഫുള്ള് വുഡ് തന്നെയാണ്. ഈ ഒരു തിക്നെസ് ഉണ്ടല്ലേ, ഈ ഒരു തിക്നെസ് കംപ്ലീറ്റ് വുഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് നമ്മളാ കണ്ട പടിപ്പുര, ഇതുണ്ടല്ലേ?
ഈ പഠിപ്പിലേ നേരെ വന്ന് കയറുന്ന ഇങ്ങനെയാണ് എൻട്രൻസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ട എല്ലാ സപ്പോർട്ടും. 120 വർഷം വയസ്സുള്ള ഒരു വീടാണ് അപ്ലിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ കിട്ടുന്നത്. ഈ സംഭവം എന്ന് വെച്ചാൽ ഇവർ സാമൂതിരി രാജാവായിട്ടൊക്കെ ബന്ധമുള്ള ടീമായിരുന്നു. അങ്ങനെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ ഫീൽഡിലേക്ക് പോയിട്ടുള്ള ആളാണ് നമ്മുടെ രവിമേനോൻ എന്ന് പറഞ്ഞ ആൾ, മമ്മൂട്ടി മോഹൻലാലൊക്കെ വരുന്നതിൻ്റെ മുമ്പ്. അപ്പോൾ നാലേക്കണം എത്ര വർഷം പഴക്കണ്ടെന്നുള്ളത്. ഏകദേശം പൊളിഞ്ഞു തുടങ്ങി, നശിച്ചു പോലെ തുടങ്ങി. കാരണം ഇതിപ്പോൾ ഇതിൻ്റെ ഈ വീടിൻ്റെ വാർദ്ധക്യ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇനിയത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഇതിനിപ്പം കൈവശമുള്ള നമ്മുടെ സനീഷ് ഭായ് നമ്മളോട് പങ്കുവച്ചത്. അപ്പോൾ ഏതായാലും ഇനിയും ഓരോരോ വീടിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ കഴിയും. അപ്പോൾ എല്ലാ സപ്പോർട്ടും എല്ലാവരും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ. ഗുഡ് ബൈ.